ഇറാനിലെ ഷിയാ മുസ്ലിങ്ങളുടെ പരമോന്നത ആത്മീയ ആചാര്യനായിട്ടുള്ള ആ രാജ്യത്തെ അവസാന വാക്കായിട്ടുള്ള ആയത്തുള്ള ഖുമൈനി ഇസ്രായേലിനെ ഇപ്പം ശരിയാക്കും ഇപ്പം ശരിയാക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. കുതിരവട്ടം പപ്പ് പണ്ട് റോഡ് റോളർ ശരിയാക്കും എന്ന് പറഞ്ഞ പോലെയായി, അതേപോലെയാണ് ആ ചെറിയ സ്മാരകം കണ്ടെടുത്ത് ഇപ്പം ശരിയാക്കുക ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞിരിക്കുക. കുറേ ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ കണക്കുണ്ടായിട്ടില്ല. ഇറാൻ്റെ മണ്ണിനകത്ത് കയറിയിട്ട് ഇറാൻ്റെ പിന്നെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷാ സൗകര്യങ്ങളുള്ള സൈനിക നിരീക്ഷണത്തിന് കീഴിൽ നിൽക്കുന്ന വ്യോമ നാവിക കരസേനയുടെ നിയന്ത്രണത്തിലുള്ള വളരെ അത്ര പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഹമാസിൻ്റെ സുപ്രീം കമാൻഡർ ഇസ്മായിൽ ഹനിയയെ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ സാധാരണ സിവിലിയൻസൊന്നും അവിടെ ഇല്ലാത്ത സമയം നോക്കി കൃത്യമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനും പിന്നെ പ്രധാനപ്പെട്ട അംഗരക്ഷകനും മാത്രം ഉണ്ടാവുന്ന സമയത്ത് ശരിയാക്കി വിട്ടു, മിസൈൽ വിട്ട് ഇല്ലാണ്ടാക്കി, സുപ്രീം കമാൻഡർ ഇങ്ങ് തീർത്തു. ഹമാസ് ഇപ്പോൾ വല്ലാത്ത അനിശ്ചിതത്വത്തിലാണ്, ലീഡ് ചെയ്യാൻ ആളില്ല. ആലോചിച്ച് നോക്ക്, അവരുടെ രാജ്യത്ത് കയറിയിട്ട് ഇട്ടത് ശരിയാക്കി വിട്ടത്, ഇതിൻ്റെ ചരിത്രത്തോട് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഇസ്മായിൽ ഹനിയെ തീർക്കും എന്ന് പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴാം തീയതി രാവിലെയാണ്, 2023 ഒക്ടോബർ ഏഴാം തീയതി രാവിലെയാണ്. രാവിലെ നടക്കാനിറങ്ങിയ സ്ത്രീ പിന്നെ സ്ത്രീകളെയും വൃദ്ധന്മാരെയും പല രാജ്യക്കാരായ മനുഷ്യരെ ചായ കുടിക്കാനിറങ്ങിയവർ ടൗണിലേക്ക്, സ്കൂളിൽ പോകാൻ നിന്ന കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ കണ്ണിൽ കണ്ടവരെ മുഴുവൻ നിരത്തി പിടിവെച്ചു പോകുന്നു. കുറേ പേരെ പിടിച്ച് ബന്ദികളാക്കി. ആ ബന്ദികളാക്കിയ സ്ത്രീകളിൽ പലരും ഒരു വട്ടം ആ പിന്നെ വെടിനിർത്തൽ ചർച്ച നടത്തിയിട്ട് കുറച്ച് ദിവസത്തേക്ക് വെടിനിർത്തൽ നടത്തിയപ്പോൾ റിലീസായ സ്ത്രീകൾ പറഞ്ഞത് മാറി മാറി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയവരെ, കാരണം ഇവന്മാർക്ക് ഇത് മാത്രമേ അറിയുള്ളൂ. ഇവരെ ആവശ്യതാ, ഈ തീവ്രവാദികളുടെ എല്ലാം ലക്ഷ്യതാ. അവർ പാലസ്തീനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാലസ്തീനിൽ മുസ്ലിമായിട്ടാണെന്ന് പറയരുത്. പാലസ്തീനിലെ അറബികൾക്കിടയിൽ മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്തുമത വിശ്വാസികളും ഉണ്ട്, ചർച്ചുണ്ട് അവിടെ. അവരൊക്കെ കൊലയപ്പെടുന്നുണ്ട്, സാധാരണക്കാരും കൊലയപ്പെടുന്നുണ്ട്. കാരണം ഇസ്രായേൽ തിരിച്ചടിച്ചു, തിരിച്ചു കയറി അടിക്കുമ്പം ഈ തീവ്രവാദികൾ എന്ത് ചെയ്യും, ആശുപത്രിയിൽ പോയി വിളിച്ചിരിക്കും, സ്കൂളിൽ പോയി വിളിച്ചിരിക്കും, ജനവാസ കേന്ദ്രങ്ങളിലുള്ള മനുഷ്യരെ നിർബന്ധപൂർവ്വം വീട്ടിൽ നിന്ന് പിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ഇവർക്ക് ചുറ്റും ഇരുത്തും. എന്തിന്, അവരുണ്ടെന്ന് ഇങ്ങോട്ട് മറ്റൊരു ബോംബിടായിരിക്കും കരുതിയിട്ട്. ഈ മനുഷ്യ കവചമൊരുക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, നമ്മുടെ കേരളത്തിലും ഗെയിൽ സമരം നടന്നപ്പം തരുന്നു, ഇവന്മാർ തീവ്രവാദികൾ ഈ ജമാഅത്തുകാരും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്ത്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടു ഈ സമരത്തിന് മുമ്പിൽ നിർത്തി, എന്നിട്ട് റോഡിൻ്റെ നടുവിൽ നിസ്കരിച്ച അഭ്യാസം വെള്ളിയാഴ്ച. എവിടുത്തെ മനുഷ്യരാണെന്ന് ആലോചിക്കണം, പള്ളിയിൽ പോയി നിസ്കരിച്ച പോലെ റോഡിൻ്റെ നടുവിൽ അഭ്യാസം, പോലീസ് ലാത്തി ചാർജ് നടത്തുമ്പോൾ ഈ സ്ത്രീകൾക്കും പരിക്ക് പറ്റി, പറ്റില്ലേ? തീവ്രവാദികൾ ഇവിടെ മറ്റുള്ളവരുണ്ടെന്ന് കണ്ടി തീവ്രവാദികൾ ഇരിക്കുമ്പോൾ ഹമാസിൻ്റെ കമാൻഡോസിനെയാണ് ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ ടാർജറ്റ്. അത് കൃത്യമായിട്ട് അവരെ ഇല്ലാതാക്കാൻ അപ്പാക്കൂട്ടത്തിൽ സിവിലിയന്മാർ പെട്ടുപോകും. 40,000 എത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് മരണസംഖ്യ. നിരപരാധികളും പിന്നെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കൊല ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അവർ കൊല ചെയ്യപ്പെടാൻ കാരണം, അവരെ കൊലയ്ക്ക് കൊടുക്കുന്നത് ഹമാസാണ്. പാലസ്തീൻ വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്നതാ. യാസർ അറാഫത്തിൻ്റെ സമയത്ത് പിന്നെ പാലസ്തീൻ ലിബറേ എന്താണ് ഓക്കെ പി എൽ ഒ എന്ന് പറയുന്നത് കുറച്ചുകൂടി മര്യാദ പ്രവർത്തിച്ചിരുന്നതാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് പോലെ സമുദായ പാർട്ടിയാണ്. പാലസ്തീൻ്റെ മോചനമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവർ സമാധാനപൂർവമായ മാർഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സമരങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രസിഡന്റിനും യാസർ അറാഫത്തിനും കൂടി ഒരുമിച്ച് നൊബേൽ സമ്മാനം പങ്കിട്ട് നൽകിയത്. സ്വീഡിഷ് അക്കാദമി അങ്ങനെ വായി കണ്ണി കാണുന്നതൊന്നും കൊടുക്കില്ല. നമ്മളെ കേരളത്തിൽ ഇന്ത്യയിൽ മദർ തെരേസയ്ക്ക് വേണ്ടി കിട്ടി നൊബേൽ സമ്മാനം. സമാധാനത്തിലുള്ളത് കൊടുക്കുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അത്രയും ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ മൊത്തം പ്രൊഫൈൽ ബയോ ഒക്കെ അതേപോലെ പരിശോധിച്ച് എന്നിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ ലോക സമാധാനത്തിന് എന്താണെന്നുള്ളത് നോക്കുന്നത്. അങ്ങനെ കിട്ടിയ ആളാണ് യാസർ അറാഫത്ത്. ഇസ്മായിൽ ഹനിയയ്ക്ക് ആരെങ്കിലും കൊടുക്കുമോ? കാരണം തീവ്രവാദിയാണ്, ഇവർ പോയിട്ട് അടിച്ചുകൊണ്ടാണ് തിരിച്ചടി കിട്ടിയത്. മൊസാദിനോട് കളിക്കാൻ പോകുമ്പോൾ ആലോചിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് ഈ, കാരണം ഒരുപാട് ചരിത്രങ്ങൾ ഇന്ത്യയെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇറാൻ്റെ പ്രസിഡന്റ് 61 വയസ്സുള്ള ആള്, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഏതാനും കഴിഞ്ഞ മാസമാണ്, ജൂലൈ മാസത്തിലാണ് കൊല ചെയ്യപ്പെട്ടത്. കസാഖിസ്ഥാൻ്റെ അതിർത്തിയിലോ മറ്റുള്ളവർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരിക ഹെലികോപ്റ്ററിൽ, അപ്പോഴാണ് വനത്തിൽ വെച്ച് തകർന്നു വീഴുന്നത്. അപ്പോഴല്ലേ നമ്മൾ മനസ്സിലാവുന്നത് ഇവരെ വീരവാദം പറച്ചിട്ട് മാത്രമേ ഉള്ളൂ. കൊച്ചിനാണ് ഈ ഫേദോ സിനിമയിൽ ഗുണ്ടയായിട്ട് ഇങ്ങനെ വന്നിട്ട് കത്തിയൊക്കെ കാണിച്ചിങ്ങനെ കാണിക്കുന്ന പോലെയുള്ള ആ കാണിക്കലേ ഉള്ളൂ. ഇവരുടെ അടുത്തൊരു സാധനമില്ല. ഏതോ പിന്നെ വെല്ലുപ്പാൻ്റെ കാലത്തുള്ള ഹെലികോപ്റ്റർ അവത്തേ പോലെ വടക്കുണ്ട്, അതിനകത്താണ് പോയിരുന്നത്, അത് തകർന്നു.
തകർന്നിട്ട് ഇദ്ദേഹത്തിന്റെ പ്രത്യേക അവശിഷ്ടം കണ്ടെത്താൻ അവസാനം ഇവർ ബദ്ധപേരികളായ അമേരിക്കയുടെ സൈന്യത്തിന്റെ അമേരിക്കന്റെ പിന്നെ സഹായം തേടി എന്ന് രണ്ടു കൂട്ടർ സ്ഥിരീകരിച്ച. പക്ഷെ അപ്പോഴത്തേക്ക് തുർക്കിയുടെ ഡ്രോണൊക്കെ വന്നിട്ട് കണ്ടെത്തി. അങ്ങനെ ഇറാൻ്റെ അടുത്ത് കണ്ടെത്താനുള്ള സംവിധാനം പോലും ഇല്ലാതെ ലോകം മുഴുവൻ അവർക്ക് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അറബ് രാജ്യമായ ബഹ്റൈൻ അവർക്കെതിരാ, സൗദി അറേബ്യയും UAE അവർക്കെതിരാ, ഇറാനെതിരാണ്. പിന്നെ ഇവർ എന്ത് ചെയ്യുന്ന പറയണേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് അമേരിക്ക ഇതിനകം പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇസ്രായേലിനെ തൊട്ടാൽ വിവരം അറിയുന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ജോ ബൈഡൻ മാറി ട്രംപ് വന്നാലും അതല്ല, കമലാ ഹാരിസ് അട്ടിമറി വിജയം നേടിയാലും അത് അമേരിക്കയുടെ പോളിസിയെ നിയന്ത്രിക്കുന്നത് ജൂസാണ്, ജൂതന്മാരാണ്. അമേരിക്കയുടെ മാത്രമല്ല ഫ്രാൻസിൻ്റെയും ഇവിടുത്തെയൊക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയ അവരുടെ സാമ്പത്തിക ഘടനയെ നിയന്ത്രിക്കുന്ന മൊസാദ് ജൂസാണ്. ഈ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനകത്ത് കയറിയിട്ട് പാകിസ്ഥാൻ പോലും അറിയില്ല, പാകിസ്ഥാൻ ഇന്റലിജൻസിന് അറിയില്ല അതിന് പിന്നെ ഒസാമ ബിൻ ലാദൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്നുള്ളത്. അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കുറേ ഭാര്യമാരെയും കൊണ്ട്. ഇവർ കുറേ പെണ്ണുങ്ങൾ കൂടെ ഉണ്ടാവും ഇപ്പോഴും. അത് മാത്രമേ ഉള്ളൂ അവർക്ക് പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഇവരുടെ വിനോദം. ഇത് മാത്രം എയർപോർട്ട് അടുത്ത മനുഷ്യനെ കൊല്ല, എയർപോർട്ട് അടുത്ത മനുഷ്യനെ കൊല്ല, ഇതാണ് ഇവരുടെ പരിപാടി. ഒസാമ ബിൻ ലാദനെ അതിനകത്ത് കയറിയിട്ട് അമേരിക്ക ലൊക്കേറ്റ് ചെയ്തു, ശരിയാക്കി കളഞ്ഞില്ലേ. എന്നിട്ട് കടലിൽ കൊണ്ടുപോയിട്ടു, നേരെ ബോഡി നേരെ കടലിൽ കൊണ്ടുപോയിട്ടു. ബാഗ്ദാദിയെ, ബാഗ്ദാദിയെ തീർത്തത് എങ്ങനെയാ? സിറിയക്കകത്താ, ഡമാസ്കസിലായിരുന്നു തോന്നുന്നു. അദ്ദേഹം അവിടെ താമസിക്കുകയാണ്, ബാഗ്ദാദി അദ്ദേഹം അല്ല, അയാൾ അവിടെ താമസിക്കുകയായിരുന്നു. രണ്ടോ മൂന്നോ ഭാര്യമാരും കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാം പോയി, കുഞ്ഞുങ്ങളും എല്ലാം പോയി. ഇത് കുറവാതിരെ കൂടെയൊക്കെ ഭാര്യയായിട്ട് നിൽക്കാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ എവിടെയും പോയി താമസിക്കാൻ മതിയായിരുന്നു. ബാഗ്ദാദി ISISന്റെ നേതൃത്വം കൊടുത്തതാ, യസീദി പെൺകുട്ടികളെ അടിമച്ചന്ത പിന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും 10-12 വയസ്സുള്ള കുട്ടികളെ എന്നിട്ട് അടിമച്ചന്തയെ കൊണ്ട് വിൽക്കുകയും ചെയ്തിരുന്ന ഒരു ലൈംഗിക പിന്നെ മനോരോഗി. മനുഷ്യനെ കൊല്ല, ആണുങ്ങളെ കൊല്ല, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുക, ഇത് തന്നെ പരിപാടി. അതായിരുന്നു ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോയതാ. ബലാത്സംഗം ചെയ്തിട്ട് ഇസ്ലാമിക പിന്നെ രാജ്യം സ്ഥാപിക്കാൻ പോയതാ. ഇപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളും യസീദികളും എല്ലാം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ഇറാഖിലും ബാക്കിയുള്ളിടത്തൊക്കെ. കാരണം ഇവനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒസാമ ബിൻ ലാദൻ ഇല്ലാതായതോടുകൂടി അൽഖായിദ തുളച്ചു നിൽക്കപ്പെട്ടു. പിന്നെ അൽഖായിദ എന്ന പേര് നമ്മൾ കേട്ടിട്ടില്ല. ബാഗ്ദാദി കൊല്ലപ്പെട്ടതിന് ശേഷം പെട്ടെന്നുള്ള ഓപ്പറേഷനാണ്, വേറെ രാജ്യത്തിനകത്ത്, ഇതെല്ലാം വേറെ രാജ്യങ്ങൾക്കകത്ത് കയറിയിട്ട് നടക്കുന്ന നാലിക്കണം. ഒറ്റ ഓപ്പറേഷൻ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, പിന്നെ ISIS എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടില്ല. അടുത്തൊരു കമാൻഡർ വന്നിട്ടില്ല അതിനകത്ത്. കഴിഞ്ഞ ദിവസം ലെബനനകത്ത് കയറിയിട്ട്, ലെബനനകത്ത് ഇറാന്റെ ഫണ്ടിങ് കൊണ്ട് കൂടിയിട്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട്. ലെബനാനും ജോർദാനും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ലോകത്തിലെ സ്വർഗഭൂമികളാണ്. ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ ഖുറാനിലും വിശുദ്ധ ബൈബിളിലും ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അത്ര ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണിതെല്ലാം. സീനായി, ഗോലാൻ കുന്നുകളും ഒക്കെ. ഈ ഗോലാൻ കുന്നുകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിലാണ്. അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12 വരുന്ന ഇസ്രായേലി കുട്ടികളെ ഇവർ റോക്കറ്റ് വിട്ടു കൊന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് അക്രമം പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ഇസ്രായേൽ അത്ര വലിയ ശ്രദ്ധയും കൊടുത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഏത് സാധനം വിട്ടാലും ഇസ്രായേലിനകത്ത് പോകുന്നില്ല. ഇറാൻ തിരിച്ചടിച്ചല്ലോ, ഒന്ന് അവരുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും കഴിഞ്ഞ മാസം ഇസ്രായേൽ തകർത്തതിന് പ്രതികാരം എന്ന രീതിയിൽ ഇവർ കുറേ സാധനം അങ്ങോട്ട് വിട്ടു. ഇതെല്ലാം ആകാശത്ത് നിന്ന് തന്നെ തീർത്തു. തുരുമ്പിടിച്ച ഏതോ കാലത്തുള്ള ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു ഹെലികോപ്റ്റർ ഇല്ല ഇവർക്ക്, യാത്രാവിമാനം ഇല്ലാന്ന്, യാത്രയ്ക്കുള്ള സൗകര്യമുള്ള ഹെലികോപ്റ്റർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ വലിയ ഫ്ലൈറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഫൈറ്റർ എയർക്രാഫ്റ്റ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആണവ ബോംബ് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ പരിപാടി, ആണവ ബോംബ് ഉണ്ടാക്കി കളിച്ചുകൊണ്ട് നിൽക്കുക. നാട്ടിലെ ജനജീവിതം ദുസ്സഹ. ഒരു കാലത്ത് ഇപ്പോൾ ഈ മജീദി മജീദിനൊക്കെ പോലെയുള്ള വലിയ വലിയ പിന്നെ ചലച്ചിത്ര സംവിധായകന്മാരുണ്ടായിരുന്നു, കൊറിയൻ സിനിമയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ക്ലാസിക് സിനിമകൾ എടുത്തിരുന്ന, കളർ ഓഫ് പാരഡൈസ് പോലെയുള്ള സിനിമകൾ പിന്നെ പിറവിയെടുത്ത ഒരു മണ്ണാണ്. സംഗീതത്തിൻ്റെയും അങ്ങനെ ഒക്കെ സാംസ്കാരികമായ ഒരുപാട് സൗണ്ടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു മണ്ണ് നശിപ്പിച്ചു കളഞ്ഞില്ലേ? പെൺകുട്ടികളെല്ലാം യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചിട്ട് ആരെങ്കിലും പെൺകുട്ടികളുടെ ഈ തലയിലെ പിന്നെ തുണി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടം മാറിക്കഴിഞ്ഞാൽ അതിന് പിടിച്ച് മതകാര്യ പോലീസ് അടിക്കുക, കൊല്ലുക, റേപ്പ് ചെയ്യുക, കവിത എഴുതിയാൽ പിന്നെ യുവാക്കളെ പിടിച്ച് ജയിലിലിടുക, കൊല്ലുക. ഈ ചത്തുപോയ ഇറാൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നവൻ അവിടുത്തെ മതക്കോടതിയുടെ ജസ്റ്റിസ് ആയിരുന്നു, ജഡ്ജായിരുന്നു.
നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയാണ് വിചാരണ കൂടാതെ തൂക്കിക്കൊന്നത്. ആലോചിച്ച് നോക്കുന്നത് ഒരു തലമുറയില്ലാതാക്കുക. ഫുട്ബോൾ മത്സരം കാണാൻ വരുന്ന സ്ത്രീകളുടെ കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുക, അവരെ കാണാൻ പാടില്ല. ഫുട്ബോൾ കണ്ടാൽ പൊട്ടിപ്പോകുന്ന എന്തെങ്കിലും സാധനമാണോ അത്? എനിക്കറിയില്ല, ലോകത്ത് എവിടെയുണ്ടോ? ഖത്തറിൽ ഫുട്ബോൾ കണ്ടു, ഈ അറബി സ്ത്രീകളെല്ലാം വന്നിരുന്ന് കണ്ടില്ലേ ഫുട്ബോൾ മത്സരം വേൾഡ് കപ്പ് കടന്നപ്പോൾ? ലോകത്തെല്ലായിടത്തും നമ്മുടെയൊക്കെ വീടുകളിലും യൂറോ കപ്പും വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ പിന്നെ സ്ത്രീകളും ഒക്കെ ഉറക്കൊടിച്ചിരുന്നിട്ട് ഏത് സമയത്ത് കാണുകയാണെങ്കിലും അവരും ഇരിക്കുന്നില്ലേ? എല്ലാ മത്സരവും കണ്ടില്ലെങ്കിലും ക്വാർട്ടർ ഫൈനലിലും ഒട്ടെങ്കിലും അവർ കാണുമല്ലോ. ഒന്നുമില്ല, സെമി ഫൈനലും ഫൈനലും ആ മൂന്ന് മത്സരമെങ്കിലും കാണുമല്ലോ. ലൂസേഴ്സ് ഫൈനലും ഇത് കാണുമല്ലോ. നാല് മത്സരം എല്ലാവരും കാണും താല്പര്യമുള്ളവരെ. അപ്പം അങ്ങനെയുള്ള കാലത്ത് ഇത് പാടില്ല, ആണുങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പിന്നെ നിശ്ചയിച്ചൊരു വൃത്തികെട്ട പ്രസിഡൻ്റായിരുന്നു. അവനെ അത്ത് പോയത്, അവനെ പോലും എനിക്ക് സംശയമുണ്ട് മൊസാദ് തീർത്തതാണോ എന്നുള്ളത്. കാരണം ഇതെല്ലാം കണ്ടുപിടിക്കുന്ന മൊസാദാ. ബാഗ്ദാദി ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ള വിവരം അമേരിക്കൻ ഇൻ്റലിജൻസ് പിന്നെ ഏജൻസിക്ക് നൽകിയത് മൊസാദാണ് കൊടുത്തത്. ലോകത്തെ ഏറ്റവും സുശക്തമായ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള നമ്പർ വൺ ഇൻ്റലിജൻസ് വിഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മൊസാദാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമേരിക്കയുടെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചൈനയുടെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയുടെ റോ. ഇതിലൊന്നും നമ്മൾ നമ്പർ വൺ ആവാൻ പറ്റില്ല. മൊസാദ് ചെറിയ രാജ്യമാണ്, അല്ല ഇസ്രായേൽ. അവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനമാണ് ലോകത്തെ ബാക്കിയുള്ള രാജ്യങ്ങൾ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത്യാവശ്യഘട്ടത്തിൽ പല ഇൻഫർമേഷനും അവരോടാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. ആ രാജ്യത്തോടെ പോയി കളിച്ചത് ഈസ്ബുള്ള പിന്നെ ഇവിടെ ഈ ലബനിൽ നിന്ന് ഈ കുട്ടികളെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മിസൈലിട്ട് കൊന്നു കഴിഞ്ഞപ്പം ഇസ്രായേൽ തിരിച്ചടിച്ചു, നേരെ ഈസ്ബുള്ളയുടെ കമാൻഡറും പോയി. ഈസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡറാണ് പോയത്. ഈസ്ബുള്ളയ്ക്ക് ആയുധം കൊടുത്തിരുന്നത് ഇറാനാണ്. ആ ആയുധം കൊണ്ട് കാര്യമില്ല, ആകാശത്ത് തന്നെ സാധനം ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നില്ല. ഗോലാം കുന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലമായത് കൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു, പ്രതീക്ഷിച്ചില്ല. തോണ്ടിയായിട്ട് വെച്ചു, തിരിച്ചടുക്ക അടിച്ചു. ഈ മിസൈൽ വിടാൻ പറഞ്ഞ കമാൻഡർ തന്നെ ഔട്ട്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ തോന്നുന്ന പോലെ ശരീരഭാഗങ്ങൾ ചിന്തിച്ചതറിപ്പോയിരുന്നു. അതെല്ലാം കൂട്ടിപ്പറക്കി വെച്ചിട്ട് അപ്പോഴൊരു ആളുടെ രൂപമാവുന്നില്ല. പിന്നെ അതാണ് അയാളാണെന്നുള്ളത് ഊഹിച്ചിട്ട്, കാരണം ഇവർക്കൊന്നും വലിയ ഡി എൻ എ പരിശോധന നടത്താനുള്ള സംവിധാനം പോലും ഇല്ല. കാരണം ഇവരുടെ ശ്രദ്ധ മുഴുവൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല. മെഡിക്കൽ രംഗമൊക്കെ വളരെ മോശമാണ്. പനി വന്നാൽ തന്നെ ആൾക്കാർ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ലബനാനൊക്കെ എന്തൊരു സ്വർഗ്ഗതുല്യമായ രാജ്യമായിരുന്നു. ജബനാനികളും ജോർദാനികളും ഒക്കെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ലബനാനികൾ പലരും ഹിസ്ബുള്ളയുടെ തുടക്കത്തിൽ തന്നെ ആ സമയത്തൊക്കെ 2015 എന്നോട് പറയുമായിരുന്നു ചില സുഹൃത്തുക്കൾ. അവിടെ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, അല്ല ക്ഷമിക്കണം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ജൂതന്മാരവിടെ ഇല്ല. ജോർദാനിലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. വളരെ സൗഹാർദ്ദത്തോടു കഴിഞ്ഞ നാടായിരുന്നു. അവിടെയാണ് ഹിസ്ബുള്ള തീവ്രവാദം പിന്നെ ഷിയ രാജ്യം സ്ഥാപിക്കാൻ, മുസ്ലിം രാജ്യമല്ല ഷിയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയത്തുള്ള ഖൊമൈനിയുടെ ഇടപെടൽ. അങ്ങനെ അത്ര തലകുത്തി പറഞ്ഞാലൊന്നുമില്ല, അടുത്തത് ആയത്തുള്ള ഖൊമൈനി തീരുന്നുള്ളത് ഞാൻ പറയുന്നത്. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുടെ സ്ഥലത്ത് പോയി ഹമാസിൻ്റെ സുപ്രീം കമാൻഡറെ ഇറാൻ്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലാനുള്ള ശേഷി ഇസ്രായേലിനുണ്ടെങ്കിൽ ആയത്തുള്ള ഖൊമൈനി ഒട്ടും സുരക്ഷിതനല്ല, വേണ്ട എന്ന് വെച്ചിട്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇറാൻ ഇങ്ങനെ നിൽക്കുന്നത്, ഇപ്പോൾ പേടിച്ചിരിക്കുക. ഇവർ കൊല്ലം വിട്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ കയറി നിരങ്ങും, ഇനി അങ്ങോട്ട് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ. നിന്റെ നാട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ കയറി വന്നിട്ടും നീ അഭയം കൊടുത്ത ഹമാസിൻ്റെ ഭീകരനെ ഞങ്ങളതാ കൊന്നിരിക്കുന്നു, നീ കണ്ടു കൊല കൂട്ടിക്കോപ്പില്ലേ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് ഇസ്രായേൽ. തിരിച്ചടിച്ചാൽ കൂട്ടിയാൽ കൂടില്ല. ആലോചിച്ച് നോക്കും, യമനിൽ നിന്ന് ഹൂതികൾ ഒരു സാധനം അങ്ങോട്ട് വിട്ടു, വിട്ടതേ ഓർമ്മയുള്ളൂ. 1700 കിലോമീറ്റർ ദൂരത്തേക്കാ വിട്ടത്, വിട്ടതേ ഓർമ്മയുള്ളൂ. അത് ആകാശത്തു നിന്ന് ഇവരങ്ങ് തകർത്തു, പിറ്റേന്ന് കയറി അങ്ങ് നിരങ്ങി യമനിലേക്ക്. യമനിലെ ഇറാനിൽ നിന്നുള്ള ആയുധം ഹൂതികൾക്ക് എത്തിച്ചു കിട്ടുന്ന ഏറ്റവും പിന്നെ അത് കൊണ്ടുവന്ന് ഓഫ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്, ആ തുറമുഖം തന്നെ അങ്ങ് കത്തിച്ചു കളഞ്ഞു മിസൈൽ ഇട്ടിട്ട്. ബോംബാക്രമണത്തിലൂടെ, മിസൈൽ മാത്രമല്ല ബോംബാക്രമണമായിരുന്നു. ഇവരെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് പോയിട്ട് വ്യോമസേനയുടെ വിമാനങ്ങൾ പോയിട്ട് ബോംബിട്ട് നേരത്തെ ശരിയാക്കി കളഞ്ഞു. ഇനിമാരെന്ത് ചെയ്യും? ഇത്രയും ദൂരം തന്നെ കടലിൽ കൂടെ നീന്തി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ഇത് ബോട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല, അതൊക്കെയാണെങ്കിൽ വേഗം തകരും. കപ്പലിലായിരുന്നു ഇത് നടന്നിരുന്നത്, ഈ ആയുധങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അതൊക്കെ എത്താൻ പറ്റാത്ത രീതിയിലായി. ആകാശ വഴി പോകാമെന്ന് എഴുതി കഴിഞ്ഞാൽ അതും ഇസ്രായേൽ തകർക്കും. ഇവരടുത്ത് എയർഗൺ കൊണ്ട് നടക്കാതെ ഇപ്പം പിന്നെ കുറച്ച് പഴയ കാലത്ത് റഷ്യയുടെ നിന്നൊക്കെ മേടിച്ച കുറച്ച് റോക്കറ്റ് മിസൈലുണ്ട്, അത് വെച്ചിട്ട് കളി. അതുകൊണ്ടാണ് ഇത് ആകാശത്ത് നിന്ന് പോകുന്നത്. അതറിയില്ല അവർക്ക്, തുടങ്ങി വെക്കും, എല്ലായിടത്തും കടന്നുപെടുകയാണ്. ഒരേ സമയം ആരോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നു ആലോചിക്കണം. ഒരേ സമയം ഹമാസിനോട് ഫൈറ്റ് ചെയ്യുന്നു, ഇറാനോട് ഫൈറ്റ് ചെയ്യുന്നു, ഇറാൻ്റെ മണ്ണിൽ കയറി അടിക്കുന്നു, യമനോട് ഫൈറ്റ് ചെയ്യുന്നു ഹൂതികളോട്, യമനോടല്ല ഹൂതികളോട്, അവിടുത്തെ വിഘടനവാദികളാണ് ഹൂതികൾ. ഈ ഹൂതികളുടെ പണി
അവർ പിന്നെ ജൂതന്മാർക്കെതിരെ പോരടിക്കാൻ വേണ്ടിയിട്ട് അബുദാബിയിലേക്ക് യു എയിലേക്ക് റോക്കറ്റ് വിടുക. ഇടയ്ക്ക് തോന്നുമ്പം ചെറുപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ രസം ഇവർക്ക് ഒരു ചായ കുടിച്ച് രണ്ട് പെഗ് അല്ല ചായ അല്ല രണ്ട് പെഗ്ഗൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് തോന്നില്ല, എന്നാൽ നമുക്ക് നിന്ന് സൗദിയിലേക്ക് വിടാം. സൗദിയിലെ ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയായിട്ടുള്ള മക്കയിലും മദീനയിലും വരെ ആക്രമിക്കാൻ പോയവരാണ് ഇറാനിലെ ഷിയാക്കാർ. അതുകൊണ്ട് അവരെ മറ്റൊരു വെച്ചേക്കോ, സപ്പോർട്ട് ചെയ്യുമോ ഇറാൻ? ഇറാൻ ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ ഇടപെടുമോ? ഈജിപ്ത് ഇടപെടുമോ? ബഹ്റിൻ ഇടപെടുമോ? ഖത്തർ ഇടപെടുക? ഖത്തറിന് ഇടപെടാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നെ ഖത്തർ അതുകൊണ്ട് കഴിയും. യു എ ഇടപെടില്ല. യു എ ഒക്കെ ഇവരുടെ ആജന്മ വൈരികളാണ് സൗദി അറേബ്യയിൽ. ഹൂതികൾ ഈ അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുയസ് കനാലിലൂടെ പോകുന്ന ഈ ലോജിസ്റ്റിക്സ് ഷിപ്പുകളെയെല്ലാം ആക്രമിക്കുന്ന സ്ഥിതി വന്നപ്പം പിന്നെ ആ സമയത്ത് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയുടെയും യു കെയുടെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള 13 രാഷ്ട്രങ്ങൾ ചേർന്ന കൂട്ടായ്മയ്ക്കകത്ത് യഹൂദികളെയും ഇറാനെയും പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയതിനകത്ത് അറബ് രാജ്യമായ ബഹ്റിൻ, മുസ്ലിം രാജ്യമായ ബഹ്റിൻ പാർട്ട സഖ്യകക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരവസാനത്തിലേക്ക് പോവുകയാണ്. ഞാൻ പിന്നെ കഴിഞ്ഞ മാസം ഞാൻ ഈ വിഷയം പറഞ്ഞതാണ് ഒരിക്കൽ, പക്ഷെ അന്ന് ഇസ്മായിൽ ഹനിയ കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അന്ന് ഈ മറ്റവൻ ഹിസ്ബുള്ളയുടെ കമാൻഡർ കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അടുത്തത് ആയത്തുള്ള ഖൊമൈനി ഈ പോക്ക് പോയാൽ എന്ന് തീരുന്നുള്ളത് ആലോചിച്ചാൽ മതി. ഒക്ടോബർ 7 അന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതാണ് ഇതിന് പകരമായി ഞങ്ങൾ ഇസ്മായിൽ ഹനിയയെ കൊല്ലുന്ന പറഞ്ഞ് 10 അവരെ തീർത്തു. 2 കൂടി കഴിഞ്ഞ് 1 തികയാൻ പോവുക, കുറേ ബന്ദികൾ അവരുടെ അടുത്ത് കിടക്കുന്നുണ്ട്, അതിൽ സ്ത്രീകളുണ്ട്, അവരെ പീഡിപ്പിക്കില്ല അവരെ പണി. പാലസ്തീനിലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഭാര്യമാരെ ഇവർക്ക് തോന്നുമ്പോൾ, സൈനികർക്ക് ആവശ്യം ഫിസിക്കൽ നീഡ്, ബയോളജിക്കൽ നീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അപ്പം തോന്നുമ്പം ഈ പിന്നെ ഭർത്താവ് തടഞ്ഞാൽ ഭർത്താവിനെ കൊല്ലും, എന്നിട്ട് ഇസ്രായേലിൽ വന്നതാണെന്ന് പറയും, ഇസ്രായേൽ സേന കൊന്നതാണെന്ന് പറയും. ഇവർ പിന്നെ കൊല്ലും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും. ഇതാണ് ഇവരുടെ പരിപാടി, കലാപരിപാടി. അപ്പം എന്തായിരുന്നാലും ഞങ്ങൾക്ക് അവസാനം കാണാൻ പോവുകയാണ്. ഇറാനെ കയറി അടിക്കുക, ഇറാൻ അങ്ങോട്ട് തോണ്ടിയിട്ടുണ്ടെങ്കിൽ കയറി നിരങ്ങും ഇസ്രായേൽ. ഹിസ്ബുള്ള ഇനി വല്ലാതെ കളിച്ചാൽ ചിലപ്പോൾ ലെബനന്റെ അതിർത്തി കടന്നിട്ട് കരസേനാണ് കയറിപ്പോവും, ഗാസയും റാഫയൊക്കെ ഒന്ന് ഒതുക്കിക്കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ, അവസാനത്തെ ഹമാസുകാരനെയും തീർത്തു കഴിഞ്ഞാൽ, ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റീബിൽഡ് പലസ്തീൻ പ്രൊജക്ടിന് ഇസ്രായേൽ തന്നെ നേതൃത്വം കൊടുത്തേക്കും. അവിടെയുള്ള ബാക്കിയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സമാധാനപൂർവ്വമായി ഹമാസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാത്ത അവരുടെ പിന്നെ വോളണ്ടിയേഴ്സായിട്ടോ അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത സാധാരണക്കാരായ അവിടുത്തെ അറബികളെ സംരക്ഷിക്കാൻ ഇസ്രായേൽ അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന് തന്നെയാണ് ലോകത്ത് പല ഇന്റർനാഷണൽ മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കാം, എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അതേപോലെ തന്നെ ആയത്തുള്ള ഖൊമൈനി എന്ന ലോകത്തിൻ്റെ ശത്രു, മുസ്ലിങ്ങളുടെ ശത്രു, സുന്നി മുസ്ലിങ്ങളുടെ ശത്രു, അദ്ദേഹത്തിൻ്റെ നാളുകളുടെ എണ്ണപ്പെട്ടിരിക്കുന്നു. അതിന് എന്നായിരിക്കും അവർ വാർത്ത പുറത്തു വരിക എന്നത് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്.